ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഡോളാസ് ആർട്സ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇത് കണ്ട അടിപൊളി ഒരു ടീ സ്നാക്സ് ആണ്. നല്ല കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത പ്ലേറ്റ് കാലിയായി പോണ ഒരു സ്നാക്സ് ആണ്. ഇതെന്താണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഈ ഇതും കൂട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി. നമുക്ക് നോക്കാം ഇത് കണ്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇതൊക്കെ നമുക്ക് നേരിട്ടൊന്ന് വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം കണ്ടോ. ഇത് ക്യാബേജ്, ക്യാബേജ് കൊണ്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതുണ്ട് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി എടുത്തേക്കുന്നത്. കഴുകി വാരി വെള്ളം കളഞ്ഞെടുത്തേക്കണ ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് പകർത്താം. നോക്കിയേ ഇതുണ്ട്, ഇതുപോലെ തന്നെ. ഇത് ഞാൻ കറിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ഇതുണ്ടാക്കി നല്ല സൂപ്പർ സാധനം എന്നും പറഞ്ഞപ്പോൾ ഞാൻ അവർ തന്ന ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. ഞാനും ഉണ്ടാക്കി നോക്കി, നല്ലത്. അപ്പോൾ ഏതായാലും ഒന്നാ ഒരെണ്ണം യൂട്യൂബിലൊന്നും ഉണ്ടാക്കി ചെയ്യാമല്ലോ ഇടാമെന്ന് കരുതി. ഇതുണ്ട് കഴുകി വരി, അതിലേക്ക് ഒരല്പം ഉപ്പിടുക. ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും ചേർക്കുക. മഞ്ഞപ്പൊടിയൊക്കെ എപ്പോഴും നല്ലതാണ്. എന്തിൻ്റെയും വിഷാംശമൊക്കെ പോകാൻ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്ന നല്ലതാണ്. അതുകൊണ്ടൊന്ന് നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിൽ ഇതുതന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ക്യാബേജൊക്കെ നമ്മൾ വാങ്ങിക്കണല്ലേ. അധികം വിലയില്ലാത്ത വിലയൊന്നും ഇല്ലാത്തതാണ് അല്ലേ. അപ്പം നമ്മൾ കറിക്കൊക്കെ വാങ്ങിക്കണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കറിക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യാന്ന് ഓർത്ത് ഇതെല്ലാം ചെയ്തേക്കാം. ഇതൊരു അരക്കിലോയോളമുണ്ട് ഈ ക്യാബേജ്. ഇതേപോലെ അരിഞ്ഞെടുത്തതാണ് എന്നിട്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കി, ഞാനൊരു ഇഡ്ഡലിത്തട്ടിൽ വെച്ച് വെള്ളം ചൂടായിട്ടുണ്ട് തിളച്ച്. അപ്പോൾ അതൊന്ന് ഒരു അഞ്ച് ഒരു 7-10 മിനിറ്റ് ആവിയേറ്റെടുക്കുക. ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എടുത്ത് നോക്കുക. ഇതൊന്ന് സോഫ്റ്റാണ് വേഗനല്ലേ. ഇത് കണ്ട ഒന്ന് ആവിയേറ്റിട്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്ത് വാടി വരും നല്ലപോലെ. അത് നമുക്കെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്യണതിനും അല്ലെങ്കിൽ പിന്നെ എണ്ണയിലൊക്കെ വാട്ടണ്ട, അതിന് പകരമാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കണത് കേട്ടോ. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഇതേപോലെ പകർത്തിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഇടുക, ചൂടോടുകൂടി തന്നെയാണ് ഉള്ള. ഇപ്പം അതൊക്കെ ഒന്ന് ഒന്നാ ഒതുങ്ങിയിട്ടുണ്ട് ആ ക്യാബേജൊക്കെ. നോക്കിയിട്ടുണ്ട് ആ ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണം. എപ്പോഴും അതാണ് നല്ലത്, മഞ്ഞപ്പൊടിയൊക്കെ പിടിക്കണത് നല്ലതാണ്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, ഇതൊന്ന് അധികം ചൂടുണ്ടെങ്കിൽ പറ്റില്ല. ഒരു ചൂടാറി കഴിയുമ്പം ആ അത്തി കട്ടിയുള്ളതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ച്, വേറെ ഒന്നും ചെയ്യണ്ട, കൈ കൊണ്ട് തന്നെ ഒന്ന് ഉടച്ചാൽ മതി. ഒന്ന് ഉടച്ച് എല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുക. എല്ലാ പീസുകളും ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി പിടിച്ചൊന്ന് പതുക്കെ അമർത്തി കൊടുത്താൽ മതി. ചില കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മയം വരാനായിട്ടാണ്. ഇതേപോലെ തന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു പരന്ന പാത്രത്തിലിട്ടാണെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതേ ഇതെല്ലാം ഇപ്പോൾ ഒന്ന് ഒതുക്കിയത് കണ്ടേ, ഇപ്പം ഒന്ന് ഒതുങ്ങി ഇരിക്കണേണ്ട. ഇതിലേക്ക് നമ്മളിതേ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് കൂട്ടുന്നത്. ഒരു എന്നാ 3-4 പച്ചമുളക് ഞാൻ ഒരു 4 എടുത്തിട്ടുണ്ട്. അല്പം വേപ്പില ചെറുതായിട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂട്ടണേ കൂട്ടാൻ കണ്ട, പക്ഷെ അത് മതി. എരിവൊക്കെ കിട്ടിക്കും, നമ്മൾ അല്പം മുളക് പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ ഇത് മതി. ഇതൊന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി. ഇത് നമ്മളധികം ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളധികം ഉപയോഗിക്കാത്തതാണ് എല്ലാവരും. ക്യാബേജ് കൊണ്ടൊക്കെ അധികം ചെയ്യാത്തത്. അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരു ടീസ്പൂണോളം മുളക് പൊടി. ഇതാണ് സ്പെഷ്യൽ ഇതിൻ്റെ കായം. അല്പം കായപ്പൊടി ഇടണം. ഇതിലിട്ട് നല്ലതാണ്, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ ടേസ്റ്റൊക്കെ വന്നോളും. ഇതാണ് അതിൻ്റെ ശരിക്കും പ്രത്യേകത കൂട്ടായിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഈ കടലപ്പൊടിയാണ്, കടലമാവ് ഒരു 3 വലിയ ടീസ്പൂണോളം കടലമാവ് ഇടുക. ഇട്ടതിന് ശേഷം കുഴച്ച കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിടണം കേട്ടോ. ഇനി ഇത് 1 വലിയ ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ത് ആണെങ്കിൽ വറുത്തത് അല്ല എന്താണെങ്കിലും മതി. ഇനി എല്ലാം കൂടി ഒന്ന് ആ ഇതിലേക്ക് അല്പം ഉപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ക്യാബേജിന് ഇട്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി കൂടുമ്പോൾ ആ ഉപ്പ് പോരാതെ വരും. അപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൂട്ടുക കേട്ടോ. എന്നാലും ശരിക്കും എല്ലാവരും ഒന്ന് മിക്സ് ആവുള്ളൂ. എന്നിട്ട് പൊടി അല്പം കൂടി വേണമെന്ന് തോന്നണമെങ്കിൽ, അഴവിത്തിരി കൂടുതലാണെങ്കിൽ അല്പം കൂടി പൊടി കടലപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചതിനേലും 1 സ്പൂണും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കടലപ്പൊടി.
എന്നുവെച്ചാൽ ഒരിത്തിരി കൂടി അളവ് കൂടുതലില്ല. അപ്പോൾ ആ പാകത്തിന് കിട്ടണം നമുക്ക്. അപ്പോൾ അല്പം കൂടി പൊടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ഇതുണ്ട്. ഇപ്പം അതിൻ്റെ പാകമായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കുഴച്ച് കൂട്ടിയെടുക്കുക. കണ്ട ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എളുപ്പം കഴിയുന്ന പരിപാടികളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. ഇപ്പോൾ കടലപ്പൊടിയോ അല്ലെങ്കിൽ അതിന് പകരം അരിപ്പൊടിയോ മൈദപ്പൊടിയോ എന്ത് കൂട്ടിയാലും മതി. ഇതിൻ്റെ കൈയുടെ ഉള്ളിൽ അല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കും. അതിങ്ങനെ അതിലൊന്ന് കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. വെള്ളം തുത്താലും മതിയാവും, പക്ഷേ ഇത്തിരി കൂടി ഒന്നും കൂടി അഴയും. അതുകൊണ്ടാണ് വെള്ളത്തിന് പകരം ഞാൻ എണ്ണ എടുത്തത് കയ്യിൽ. ഒന്ന് കൈ കൊണ്ട് തന്നെ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ കൈൻ്റെ ഉൾഭാഗം കൊണ്ടോ ഒന്ന് ഇതേപോലെ ഒന്ന് പതുക്കെ അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ പ്ലേറ്റിലും അല്പം എണ്ണ തൂക്കണം, നല്ലതാണ്. അതുപോലെ പിടിക്കാതിരിക്കും. കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ട, ഒരു മൂന്നോ നാലോ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതുതന്നെ സിമ്പിളാണ്, പെട്ടെന്ന് കഴിയാവുന്നതാണ്. ഇതെന്താണെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ ആർക്ക് കൊടുത്താലും ഇത് ക്യാബേജിൻ്റെ ആണെന്നുള്ള അറിയില്ല. ക്യാബേജാണ് ഇതിൽ ഉപയോഗിച്ചേക്കണത്. എന്നുവെച്ചാൽ അധികം ആരും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഓർക്കൂല. കാണുമ്പോഴൊക്കെ പരിപ്പോട അല്ലെങ്കിൽ ഉള്ളി ബജി എന്നൊക്കെ തോന്നുള്ളൂ. ഇത് നമുക്ക് ഇതിന് ക്യാബേജ് ബജി എന്ന് പറയാം. അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റ്. ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം കേട്ടോ എല്ലാവരും, ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക, എന്നാലല്ലേ അറിയാനൊക്കെ പറ്റുള്ളൂ. എനിക്ക് നേരിട്ടൊക്കെ പറഞ്ഞ് അറിയിക്കാറുണ്ട് എന്നെ ഇത് കണ്ട. എന്നിട്ട് നമ്മൊരു ചട്ടി വെച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ചെടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ, കൂടുതൽ വേണ്ടെന്ന് വെച്ചാൽ കൂടുതൽ വേസ്റ്റായി പോകാതിരിക്കാനായിട്ട്. ഓഹോ, അത് ഞാനിട്ടത് ഇത്തിരി കൈ പൊള്ളു പോലെ ചൂടുപിട്ടിട്ടുണ്ട്. അത് നടുക്കുകളിൽ ഇട്ട് കൊടുക്കുക. നമുക്കത് ആ നടുക്കൊക്കെ ഇട്ട് എണ്ണ ഒന്നും ഇങ്ങനെ മുട്ടിച്ചാൽ മതി, പോകുന്നുള്ളൂ, അവിടെ നിന്ന് വിട്ടു പോകുന്നുള്ളൂ. ഒന്ന് ചട്ടി പതുക്കെ ചരിച്ചു കൊടുത്താലും എണ്ണ ഇങ്ങനെ കയറുമ്പം പോകുന്നു. കണ്ട ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നോക്കിയേ, കണ്ട ശരിക്കും നല്ല, എന്താണ്, ഉള്ളി ബജിയൊക്കെ പോലെയില്ലേ, ക്യാബേജാന്ന് പറയില്ല, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ തിന്നുമ്പം ശരിക്കും പ്ലേറ്റ് കാലിയായി പോകുന്നു പറയുന്നത് പോലെ ഉള്ള ഒരവസ്ഥയാണ്. അതൊക്കെ ചൂടോടുകൂടി കഴിക്കണം, ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുക. ഇത് കണ്ട നല്ല നല്ല ക്രിസ്പിയുമാണ്, എല്ലാമാണ്, ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടോ മൂന്നോ വെച്ച്, മൂന്നെണ്ണം വെച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം അധികം കൂടുതൽ എണ്ണ ഇടണ്ടല്ലോ. നോക്കിയേ, നല്ല പോലെ ആദ്യമേ അധികം ഫ്ലെയിം കൂട്ടി വെക്കണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് കൂട്ടി വെച്ചാൽ മതി. പെട്ടെന്ന് കൂട്ടി വെക്കുമ്പോൾ കരിഞ്ഞു, പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പുറത്ത് ഉള്ളിയും അതൊക്കെ ഉണ്ടെങ്കിലേ. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവരും, ഈ സമയത്തൊക്കെ ഒന്ന് ചെയ്യുക. ചിലവ് കുറഞ്ഞ പരിപാടിയൊക്കെയാണ്, അപ്പം നമുക്ക് എല്ലാവർക്കൊക്കെ ചെയ്യാൻ പറ്റും. വലിയ വലിയ കുറേ കുറേ ഐറ്റം ഒന്നും വേണ്ടല്ലോ, സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോൾ കടലപ്പൊടി അല്ലെങ്കിൽ വേറെ പൊടി ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് ചെയ്യാൻ നോക്കുക, ഇന്ന തന്നെ വേണമെന്നില്ല. ഇതൊക്കെ നല്ല സുന്ദരമായിട്ട് പൊരിച്ചെടുക്കണേ. ഒന്ന് ഒടിച്ച് നോക്കാം നമുക്ക്. ഇത് കണ്ട എല്ലാം പൊരിച്ച് അതേപോലെ തന്നെ എല്ലാം പൊരിച്ചെടുത്തു. ഇന്നൊന്ന് ഒടിച്ച് ഇത് കണ്ടല്ലേ, നോക്കി. ഇതുണ്ട് ഉള്ള നല്ല സോഫ്റ്റ്, അറിയൂല ക്യാബേജാണെന്ന് പോലും അറിയില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് സോസും കൂട്ടി തിന്നാനായിട്ട് നല്ല സൂപ്പറാണ്. ചൂടോടുകൂടി എത്ര തിന്നാലും നമുക്ക് മതിവരേ ഇല്ല. കണ്ട നല്ല സോസ് കൂട്ടി, ചില്ലി സോസാ ടൊമാറ്റോ സോസാ ഏത് സോസാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, അതിനടുത്തുള്ള ബെൽബട്ടൺ നിൽക്കുകയും ഓൾ നിൽക്കാൻ മറക്കരുതും. എന്നാൽ മാത്രമേ ഞാനിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത വീഡിയോ ഉടനെ വരുന്നതിനെ, അതുവരേക്കും ബൈ ബൈ.